നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ബ്രസീലിയൻ സൂപ്പർ താരമായ വിനീഷ്യസ് ജൂനിയർ കഴിഞ്ഞ സീസണിൽ ഗംഭീര പ്രകടനമാണ് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണത്തെ ബാലൻഡിയോർ പുരസ്കാര സാധ്യത ഏറ്റവും കൂടുതൽ വിനീഷ്യസ് ജൂനിയർക്ക് കൽപ്പിക്കപ്പെടുന്നതും. പക്ഷേ കളിക്കളത്തിലെ സ്വഭാവത്തിൻ്റെ പേരിൽ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരു താരം കൂടിയാണ് വിനീഷ്യസ് ജൂനിയർ. പലപ്പോഴും എതിർ ആരാധകരെയും എതിർ താരങ്ങളെയും പ്രകോപിപ്പിക്കുന്ന ഒരു രീതിയാണ് വിനീഷ്യസ് ജൂനിയർ ഫോളോ ചെയ്യാറുള്ളത്. താരത്തിൻ്റെ ഈയൊരു അഗ്രസീവായ സ്വഭാവത്തിനെതിരെ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ അദ്ദേഹത്തിന് ഏറ്റുവാങ്ങേണ്ടി വരുമെന്നുണ്ട്. എന്നാൽ വിനിയെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് FC ബാഴ്സലോണയുടെ ബ്രസീലിയൻ സൂപ്പർ താരമായ റാഫീഞ്ഞ. വിനീഷ്യസ് ജൂനിയർ ഒരിക്കലും ഒരു മോശം വ്യക്തിയല്ല എന്നാണ് റാഫീഞ്ഞ പറഞ്ഞിട്ടുള്ളത്. കളത്തിനകത്തും പുറത്തും വിനി വളരെ വ്യത്യസ്തനായ ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ വ്യത്യസ്തനായ ഒരു സ്വഭാവക്കാരനാണ് എന്നും റാഫീഞ്ഞ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: മത്സരത്തിലെ വിനീഷ്യസും വിനീഷ്യസ് എന്ന വ്യക്തിയും കംപ്ലീറ്റ് ഡിഫറൻ്റാണ്. രണ്ടും രണ്ടാണ്. വിനീഷ്യസ് എന്ന വ്യക്തിയെ പരിചയപ്പെടുമ്പോഴാണ് നമുക്കത് കൃത്യമായി മനസ്സിലാവുക. കളിക്കളത്തിനകത്തും പുറത്തും വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള ഒരുപാട് താരങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഫുട്ബോളിൽ വളരെ നോർമലായിട്ടുള്ള ഒരു കാര്യമാണ്. വിനീഷ്യസ് ഒരിക്കലും ഒരു മോശം വ്യക്തിയല്ല. ഞാൻ ഒരുപാട് ആളുകളോട് അത് വിശദീകരിക്കാറുണ്ട്. അദ്ദേഹം അസാധാരണമായ ഒരു വ്യക്തിയാണ്. എന്നേക്കാൾ പ്രായം കുറഞ്ഞ താരമാണ് അദ്ദേഹം. എന്നിട്ട് പോലും അദ്ദേഹം എന്നെ ഒരുപാട് ദേശീയ ടീമിൽ സഹായിക്കാറുണ്ട്. കളിക്കളത്തിൽ അനാവശ്യ കാര്യങ്ങൾ ചെയ്യേണ്ടതില്ല എന്ന് ഞാൻ അദ്ദേഹത്തോട് പറയാറുണ്ട്. പക്ഷേ അതൊക്കെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. ഓരോ ആളുകൾക്കും വ്യത്യസ്തങ്ങളായ വ്യക്തിത്വങ്ങളാണല്ലോ ഉണ്ടാവുക. ഉദാഹരണത്തിന് ഗാവി കളിക്കളത്തിലൊരു വ്യത്യസ്തനായ താരമല്ലേ? അങ്ങനെ ഓരോരുത്തർക്കും കളിക്കളത്തിൽ വ്യത്യസ്തമായ പേഴ്സണാലിറ്റി ആയിരിക്കും ഉണ്ടാവുക. ഇതാണ് റാഫീഞ്ഞ ഇപ്പോൾ വിനിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇത്തവണത്തെ വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങൾക്കുള്ള ബ്രസീൽ ടീമിൽ ഇടം നേടാൻ റാഫീഞ്ഞയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ഒരു മത്സരത്തിൽ നിന്നും അദ്ദേഹത്തിന് സസ്പെൻഷൻ ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത മത്സരത്തിലേക്ക് വേണ്ടി മാത്രമായി അദ്ദേഹത്തെ സ്ക്വാഡിലേക്ക് പരിഗണിക്കേണ്ടതില്ല എന്ന് ബ്രസീലിൻ്റെ പരിശീലകൻ തീരുമാനിക്കുകയായിരുന്നു. നിലവിൽ FC ബാഴ്സലോണയ്ക്ക് വേണ്ടി തകർപ്പൻ പ്രകടനമാണ് ഈ സീസണിൽ റാഫീഞ്ഞ പുറത്തെടുക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.